നമസ്കാരം. ഒന്നുകിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഭവം. ചങ്ക് ജോർജ സോപാന സംഗീതത്തിൽ അതിപ്രാവീണ്യമുള്ള ഒരു കലാകാരൻ നമ്മുടെ നാട്ടിലുണ്ട്. ബലരാമൻ നായിക്കാരി, നമ്മളിന്ന് അദ്ദേഹത്തെയാണ് പരിചയപ്പെടുന്നത്. വാ. മുരളി മാധവ കൃഷ്ണ ഹരേ, മുരളി മോഹന കൃഷ്ണ ഹരേ, മുരളി മാധവ കൃഷ്ണ ഹരേ, മുരളി മോഹന കൃഷ്ണ ഹരേ. ഗോകുല ബാലനും ഗോപികാന്തനും ഗോവർദ്ധന ഗിരി ഹരനും നീയേ, ഗോകുല ബാലനും ഗോപികാന്തനും ഗോവർദ്ധന ഗിരി ഹരനും നമസ്കാരം. ബലരാമൻ നായിക്കാലി. അതെ അതെ. ഇപ്പോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സോപാന സംഗീതത്തിലാണ്. അതെ അതെ. അല്ലേ? അതെ. മറ്റ് വാദ്യങ്ങളും ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് സോപാന സംഗീതത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്താ കാരണം? സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തെ പാട്ട് വളരെ കൂടുതൽ ഇഷ്ടമായിരുന്നു. ചെറിയ പ്രായത്തിൽ റേഡിയോയിൽ ഒരുപാട് പാട്ടുകൾ കേൾക്കുമായിരുന്നു. പക്ഷെ അമ്പലങ്ങളിൽ അച്ഛൻ്റെ കൂടെ ചെറിയ പ്രായത്തിൽ ഉത്സവങ്ങളൊക്കെ പോകുന്ന സമയത്ത് സോപാന സംഗീതം എപ്പോഴും കേൾക്കുന്നതാണ്. പിന്നെ ഗുരുനാഥനായ പയ്യന്നൂർ കൃഷ്ണമണിമാരാർ, അവരാണ് കൂടുതൽ നമ്മൾ ചെറിയ കാലത്തെ കേട്ടിട്ടില്ലേ. അപ്പോൾ അവർ ആ മാസ്മരിക ശബ്ദവും അവർ ആ പാട്ടിൻ്റെ ഒരു സുഖവും അതെപ്പം മനസ്സിലെപ്പോഴും ഉണ്ടാകുക. അവരുടെ തന്നെയാണ് ഞാൻ പഠിച്ചതും. പിന്നെ ഞാൻ പഠനം കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ സിദ്ധാപത്തൂർ അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു ജോലി. സോപാന ഗായകനായിട്ട് അവിടെ ജോലി ഉണ്ടായിരുന്നു. അവിടുന്ന് അത് കൂടുതൽ ഞാൻ പാടി പഠിച്ചത്. അത് സ്കൂളിൽ പഠനം കഴിഞ്ഞ ശേഷം കോളേജിൽ പഠിച്ച ആ സമയത്താണ്. അരങ്ങേറ്റം നമ്മുടെ നായിക്കാല് ദുർഗാഭവ ക്ഷേത്രത്തിൽ തന്നെ വെച്ചിട്ട് അത് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് സോപാന സംഗീതം കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ആദ്യം അരങ്ങേറ്റം കഴിഞ്ഞ തായമ്പയായിരുന്നു ആദ്യം പഠിച്ചിരുന്നത്. ചെറുതാളി ചന്ദ്രൻ എന്ന് പറഞ്ഞ ഗുരുനാഥൻ അവരുടെ തായമ്പൊക്കെ പഠിച്ചത്, ചെണ്ടമാളെല്ലാം പഠിച്ചത്, അതെല്ലാം അരങ്ങേറ്റം കഴിഞ്ഞത് ഈ അമ്പലത്തിൽ തന്നെയായിരുന്നു. കൂടുതൽ താല്പര്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വേറൊരു പാട്ട് സോപാന സംഗീതം അല്ലാതെ ഉണ്ട്. എൻ മനം പൊന്നമ്പലം അതിൽ നിന്റെ ശ്രീരൂപം, എൻ്റെ നാവിൽ നിന്റെ നാമം പുണ്യ നൈവേദ്യം, എൻ മനം പൊന്നമ്പലം അതിൽ നിന്റെ ശ്രീരൂപം, എൻ്റെ നാവിൽ നിന്റെ നാമം പുണ്യ നൈവേദ്യം. ലോകനാഥേ ദാനവാരേ
മനസ് പങ്കജവാസേ ലോകനദേദാനവാരേ മനസ് പങ്കജവാസേ ശോകനാശിനി നിൻ പദം ആശു ഞാൻ കൈവണ്ണം ശോകനാശിനി നിൻ പദം ആശു ഞാൻ കൈവണ്ണം ലോകനദേദാനവാരേ മനസ് പങ്കജവാസേ ശോകനാശിനി നിൻ പദം ആശു ഞാൻ കൈവണ്ണം വണ്ടണിക്കാർ കൂന്തലാളെ കുണ്ടൽ വർണ്ണ പ്രിയേ ദേവി വണ്ടണിക്കാർ കൂന്തലാളെ കുണ്ടൽ വർണ്ണ പ്രിയേ ദേവി ഇണ്ടൽ തീർത്തു കാത്തു കൊള്ളുക വേണ്ടതും നീ മഹാലക്ഷ്മി വണ്ടണിക്കാർ കൂന്തലാളെ കൊണ്ടൽ വർണ്ണ പ്രിയേ ദേവി ഇണ്ടൽ തീർത്തു കാത്തു കൊള്ളുക വേണ്ടതും നീ മഹാലക്ഷ്മി ഞാനിപ്പം പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അവിടെയാണ് ജോലി. അവിടെ വാദ്യഘടകത്തിന്റെ രാവിലെ എല്ലാം പൂജക്ക് സോപാന സംഗീതം വേണം അവിടെ. കൂടുതലായിട്ട് നമ്മളെ വടക്കേ മലബാറിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിലും പ്രധാന ക്ഷേത്രങ്ങളിലും പാടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തളിപ്പറമ്പിലായാലും തൃശ്ശമ്പരത്ത് ഒരുപാട് ക്ഷേത്രങ്ങളിൽ അതെ അതെ ഒരുപാട് ക്ഷേത്രങ്ങൾ മട്ടന്നൂരം ഒരുപാട് ക്ഷേത്രങ്ങൾ പരിപാടികൾ അതെ അതെ ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ മനസ്സിന്നും അയാതെ ഏതെങ്കിലും രംഗങ്ങൾ ഓർമ്മയുണ്ടോ? ഒരുപാട് ആളുകൾ കൂടിയതോ അല്ലെങ്കിൽ നമ്മളെ തന്നെ മറന്ന് അതുണ്ട്. ശബരിമലയിൽ പൂജാസമയത്ത് രണ്ട് പ്രാവശ്യം സോപാനത്തിൽ പൂജക്കെ പാടി കൊട്ടിക്കൊട്ടി പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ ജീവിതത്തിലെ അനുഭവമായിരുന്നു. അതെ 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 ഗുരുവായൂരും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉത്സവത്തിന് ശിവയിലേക്ക് കൊട്ടി പാടിയിട്ടുണ്ടായിരുന്നു. അതും വലിയ മറക്കാൻ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കുന്ന ഒരു അനുഭവമാണ്. പിന്നെ കുടുംബം കുടുംബത്തിൽ ആരൊക്കെയുള്ളത്? കുടുംബം ഭാര്യ മൃദുല, അവിടെ ചാവശ്ശേരി സ്വദേശിയാണ്. അവിടെ പാലി സൊസൈറ്റിയിൽ ജോലി ചെയ്യുന്നു. പിന്നെ മകൻ വിഷ്ണു, എട്ടാം ക്ലാസ്. മകൻ സോപാന സംഗീതം എന്റെ കൂടെ വരുന്നതിലെ കൂടുതൽ പാടാനായില്ല. ചെറുതാഴ് ചന്ദ്രൻ എന്റെ ഗുരുനാഥനായ ചന്ദ്രാട്ടിൽ നിന്ന് താമ്പികയും ചെണ്ടമാളങ്ങളിൽ അരങ്ങേറ്റം കഴിഞ്ഞു. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തേക്ക് മകനെ കുട്ടി കൊണ്ടുവരണം? അത് കൊണ്ടുവരണമെന്നുണ്ട്. അത് അതിന്റെ ആദ്യത്തെ പടിയായിട്ട് ശാസ്ത്രീയ സംഗീതം കുറച്ച് പഠിക്കുന്നുണ്ട്. നാദബ്രഹ്മം എന്നിട്ട് മട്ടന്നൂര് ശങ്കരൻ നമ്പൂരിന്റെ അടുത്ത് പഠിച്ചു വരുന്നു. കൃഷ്ണ രാധിക വിരഖ കേശവ ശൃണുമപി മലയ ജപംഗം പശ്യതി വിഷമിവപൂഷി സശംഗം രാധിക കൃഷ്ണ രാധിക ശുസിത പവന മനോവമ പരിണാകം മദന ദഹനമിവ
വഹതി സദാഹം ശ്വസിത പവന മനോപമ പരിണാഹം മദന ദഹനമിവ വഹതി സദാഹം ദിശി ആയിരം പാദസരങ്ങൾ കേലുങ്ങി ആലുവാപ്പുഴ പിന്നെയു മുഴുകി ആരും കാണാതെയോളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കേലുങ്ങി ആലുവാപ്പുഴ പിന്നെയു മുഴുകി ഈറനായ നദിയുടെ മാറിൽ വിടർന്ന് നീർക്കുമിളകളിൽ ഈറനായ നദിയുടെ മാറിൽ വിടർന്ന് നീർക്കുമിളകളിൽ.